ഹായ് നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദറിനെതിരെ വാളോങ്ങുകയാണ്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അദ്ദേഹം ഒരു വലിയ അപരാധം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ അപരാധം. അതായത് ലോകം അംഗീകരിക്കുന്ന, ലോകം സമാധാനത്തിൻ്റെ പ്രതീകമായി കാണുന്ന ബുദ്ധൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് ആ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ അദ്ദേഹം അവിടെ പോകാൻ പാടുണ്ടോ? കാരണം നമ്മുടെ കേരളത്തിലെ പണ്ടുണ്ടായിരുന്നത് പോലെ പിന്നെ തീണ്ടലും തൊടിയിലും എന്നൊക്കെ പറഞ്ഞ അനാചാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞ അനാചാരം, ആ അനാചാരം വീണ്ടും കൊണ്ടുവരാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. കാരണം കെ എൻ എ ഖാദർ എന്ന് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് അത്തരം ഈ ബുദ്ധൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. കേസരി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പത്ര സ്ഥാപനത്തിൽ നടത്തിയ ഒരു സാംസ്കാരിക യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേരളത്തിലെ പ്രബുദ്ധ കേരളം, അതായത് പുരോഗമന കേരളം എന്നൊക്കെ പറയുന്ന ഈ പ്രദേശത്തെ ആൾക്കാർ വാദിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പുരോഗമന ചിന്താഗതി എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ദേശമായി നടത്തുന്ന സാംസ്കാരിക യോഗത്തിൽ മറ്റാരും പങ്കെടുക്കാൻ പാടില്ലല്ലോ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പങ്കെടുത്താൽ മതിയല്ലോ, സി പി എംകാർ മാത്രം പങ്കെടുത്താൽ മതിയല്ലോ, അതല്ലെങ്കിൽ മറ്റു പാർട്ടികൾ. ഇപ്പം ഈ കോൺഗ്രസിൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്നു, അവിടെ ആരെല്ലാം വിളിക്കുന്നു, ആരെയെല്ലാം വിളിക്കുന്നു, ബി ജെ പിക്കാരെ വിളിക്കുന്നുണ്ട്, ആർ എസ് ആരെ വിളിക്കുന്നുണ്ട്, അവരെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗുകാരെ പങ്കെടുക്കുന്നു, അവരെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കേസരി എന്ന് പറയുന്നത് ഒരു പത്രസ്ഥാപനം എന്ന് കണ്ടാൽ പോരെ, അതല്ല പോട്ടെ, ആർ എസ് എസിൻ്റെ സ്ഥാപനം തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവർ വിളിച്ചല്ലോ. ഈ നമ്മളറിയുന്നത് ഈ രണ്ടാഴ്ച മുമ്പ് തന്നെ ഈ കേസരിയിൽ ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നതും ബുദ്ധപ്രതിമ അനാചാരണ ചടങ്ങ് നടക്കുന്നതുമായിട്ടുള്ള നോട്ടീസ് അടിച്ച് പുറത്തിറക്കിയിരുന്നു. പെട്ടെന്ന് നടത്തിയതല്ല. ഈ നോട്ടീസ് എല്ലായിടത്തും വിതരണം ചെയ്തു. ഈ മലപ്പുറത്തും പ്രദേശങ്ങളിലും കോഴിക്കോട് ഉൾപ്പെടെ എല്ലായിടത്തും ഈ നോട്ടീസ് വിതരണം ചെയ്തു. അതിനകത്ത് കെ എൻ എ ഖാദറിൻ്റെ പേരുണ്ടായിരുന്നു, ഉദ്ഘാടകനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വെച്ചു. ആരും ഒന്നും പറഞ്ഞില്ല, ആരും എതിർത്തില്ല. എന്താ ഈ നോട്ടീസ് ആരും കണ്ടില്ലേ? ഇവരെല്ലാം ഇത്രയും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തിട്ട് ആരെല്ലാം കയ്യിലെത്തി കാണും? പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ സഹാക്കളും ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ്. പങ്കെടുത്തത് ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രസംഗം എന്ന് പറയുന്നത് ഒരു മത നിരപേക്ഷ പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ ഇവർ ചെന്ന് നിന്ന് പറയേണ്ട സ്ഥലങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ പോയി തന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം പ്രസംഗിച്ചു. ഒരുപക്ഷെ ഇതൊരു ആർ എസ് എസിൻ്റെ കേന്ദ്രമായിരുന്നാൽ പോലും അവിടെ ചെന്ന് നിന്ന് പറയാനുള്ള അത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു 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 ഇച്ഛാശക്തി അദ്ദേഹം കാട്ടി എന്നതാണ് ഏറ്റവും വലുത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ പ്രതിഷേധം നടക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് പിന്നെ എക്സിക്യൂട്ടീവ് ചെയ്യണം, എക്സിക്യൂട്ടീവ് പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന തരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സാംസ്കാരിക സമിതി എന്ന് പറയുന്നത്, കേസരി എന്ന് പറയുന്നത്, ഞാൻ അന്വേഷിച്ചപ്പം കിട്ടിയത് 50 വർഷത്തിലധികം പഴക്കമുള്ള വലിയൊരു സ്ഥാപനമാണ്. അവിടെ പണ്ട് മുതലേ ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താറുണ്ട്. അതിനകത്ത് കെ കേളപ്പൻ അതുപോലുള്ള പണ്ടത്തെ സാമൂഹ്യ പ്രവർത്തകരായ പല ആൾക്കാരും, കെ കേളപ്പൻ മാത്രമല്ല, ഇങ്ങോട്ട് വന്ന എല്ലാത്തിലും പി ടി ഭട്ടതിരിപ്പാട് ഇങ്ങനെ തുടങ്ങി പലരും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. എന്തിന്, സി പി എം പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടി വിയിൽ വന്നിരുന്ന് ഈ കെ എൻ എ ഖാദർ അവിടെ പോയി എന്ന് പറയുന്ന ഈ എതിർക്കുന്ന കെ ടി കുഞ്ഞിക്കുണൻ സി പി എമ്മിൻ്റെ നേതാവ്, അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ പലരും അവിടെ പോവുകയും അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു വിഭാഗത്തെ വിദ്വേഷം ഉണ്ടാക്കി മാറ്റി നിർത്തുക, അങ്ങനെ മാറ്റി നിർത്തി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സാധനം വരാതിരിക്കാനുള്ള ബോധപൂർവ ശ്രമം നടത്തുക ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. കെ എൻ എ ഖാദർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ഏറ്റവും വിപ്ലവകരമായ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ ഭയക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എനിക്കും പോയി തൊഴണം, ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ, ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, എനിക്ക് വിശ്വാസമുള്ളവനാണ്, അതുകൊണ്ട് ഏത് ദൈവത്തിലെ ഞാൻ വിശ്വസിക്കുന്നു, എല്ലാ ദൈവങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കും ഞാൻ പിന്നെ ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്, എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ കേരളത്തിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ അതിനുള്ള അവസരമില്ല, അതുണ്ടാകണം എന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പറയാനുള്ള ധൈര്യമില്ല. ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയെന്ന് പറഞ്ഞ് വാശിയോടെ ഭയങ്കരമായിട്ട് അഭിമാനത്തോടെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, ഗുരുവായൂർ സത്യാഗ്രഹം ഞങ്ങളാണ് നടത്തി, എ കെ ജി നടത്തി എന്നൊക്കെ പറഞ്ഞ്, അന്ന് എ കെ ജി നടത്തി, അതിന് ഇച്ഛാശക്തിയുള്ള നേതാവായിരുന്നു അദ്ദേഹം, ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റുകളെന്ന് പറയുന്നത് ഇച്ഛാശക്തിയുള്ളവരോ ശുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ വിശ്വാസികൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം എന്ന ഒരു വാക്ക് പറയാൻ പോലും പേടിയുള്ളവരാണ് ഇപ്പോൾ കെ എൻ എ ഖാദറിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത്. എന്തൊരു നാണക്കേടാണ്, എന്തൊരു കഷ്ടമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം.